അപ്പോൾ നമ്മൾ മലേഷ്യയിലെ ഏതാണ്ട് എക്സ്പ്ലോർ ഒക്കെ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളൊരു സ്പെഷ്യൽ ആളിനെ ഇന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. യാദൃശ്യമായിട്ട് നമ്മൾ മലേഷ്യയിൽ വെച്ച് കണ്ടാണ് ഒന്ന് വരും. ഇൻസ്റ്റാഗ്രാമിൽ പുലി ആണ്, കുറേ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് കൊതി നല്ലവണ്ണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ എന്താ വെച്ചാൽ, ഞാൻ വീഡിയോ കണ്ട് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ക്യൂട്ട്നെസ് ആണ്. ആളുകൾക്ക് പെട്ടെന്ന് ആ ഒരു ഫ്രണ്ട്ലി ആണ്, നമ്മുടെ സ്വന്തം ആളായിട്ട് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഷേപ്പൊക്കെ പാടായിരിക്കും. നമുക്കും എന്ത് സന്തോഷം വെച്ചാല്, ഇവിടെ വന്നപ്പോ മുതൽ ആൾക്കാർ ചോദിക്കലാണ് നിങ്ങൾ സെലിംഗനെ അക്കിമിക്കനെ കണ്ടോ. ഏതായാലും കാണാൻ പറ്റും, ഞങ്ങളൊരു ഒരു ഒരുമിച്ച് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു ഇവിടെ. അപ്പോ അക്കിമിക്ക പറഞ്ഞു ഇവിടെ ഒരു കിഡിലൻ സ്പോട്ട് ഉണ്ട്, നമുക്കൊന്ന് പോയാലോ. തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്റയർ ടീം പുറകില് നിൽക്കണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോ നമുക്ക് അവിടെ ഹാൻഡിലുള്ള ആളുകൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. വളരെ സന്തോഷമാണ്. അപ്പൊ മലേഷ്യയിൽ നമുക്ക് മലയാളികൾക്കും കുറെ ആളുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ മലയാളികളായിട്ട് തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യമാണ്. അപ്പൊ ഞാന് വന്ന് കുറെ ഇതൊക്കെ എടുത്ത് യാദൃശ്യമായിട്ടാണ് ആളുള്ളത് അറിയാം. കാരണം നമ്മൾ നാട്ടിലാണ് ശരിക്കും സാധാരണ കണ്ടുമുട്ടുക. ഞാൻ ആദ്യമായിട്ടാണ് വിദേശത്ത് ഒരാളെ കണ്ടുമുട്ടുന്നത്, വ്ലോഗറിന്റെ. അത് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞങ്ങൾ നല്ലാത്ത കുറെ നേരം. അതെ അതെ. അപ്പൊ നമുക്ക് കുറെ ഷവർമ ഉണ്ടാവും അല്ലെ? പ്രത്യേകത നമ്മളെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞാനിത് ഇങ്ങനെ കാണുക ദിവസം. പിന്നെ നാട്ടില് ഞാൻ അധികം ഷവർമ ഇട്ട് ചെയ്യാറില്ലല്ലോ. പക്ഷെ ഇത് വലിയ ഷവർമ. നമ്മള് എത്ര കിലോ ഉണ്ടാവും നിങ്ങൾ ഉദ്ദേശത്തില്? ഏകദേശം കിലോ ഉണ്ടാവും. കാരണം നമ്മളത് പൊതുവെ അങ്ങനത്തെ ഷവർമ വീഡിയോ ചെയ്യാറില്ല. നിങ്ങൾ അതിന്റെ അത് പ്രത്യേകിച്ച് ഇവിടെ ഷവർമ വരണമെന്ന് അറബികൾ ഇങ്ങോട്ട് വരണം. ഇത് രാവിലെ 8 മണിക്ക് സെറ്റ് ചെയ്തു. ആ രാവിലെ 8 മണിക്ക് സാധനം സെറ്റാക്കി വരും. ഇനി പുലർച്ചെ 4 മണി വരെ ഉണ്ട്. ആ പുലർച്ചെ 4 മണി വരെ ഇവിടെ ഈ സംഭവം ഉണ്ട്. ഒന്നുകൂടി പറയും, ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറെ രാജ്യങ്ങളിലുള്ള വീഡിയോ കാണാം കേട്ടോ. നമ്മൾ പറഞ്ഞ കേരളത്തിലെ ചുറ്റുവട്ടത്തിലാണ് നമ്മൾ വീഡിയോ കാണുന്ന. പ്രവാസികൾക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പൊ ഏതായാലും നമുക്ക് ഓരോന്നര കഴിച്ചിട്ട് തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പൊ റെഡിയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ കുറിച്ച് ചോദിക്കാണ്ട്, അതായത് ഷവർമ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൺട്രീസിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് രാജ്യത്ത് നിന്ന് കഴിച്ചപ്പോൾ? തുർക്കിയാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. തുർക്കിയിൽ ഇതിന്റെ ഡോണർ കബാബ് എന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഗൾഫ് കൺട്രീസിൽ എല്ലോട്ടും സുലഭമാണ് ഷവർമ. അതെ അതെ, ആ രീതിക്കുള്ള ഒരു ഷവർമയാണ് ഇവിടെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ബേസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സ്പൈസസ് ഇൻഫ്യൂസ് ചെയ്ത്. ഞാൻ എപ്പോഴും പറയുന്ന ചക്ക കൂട്ടാൻ എന്നാണ് ഉപ്പുമ്മയ്ക്ക്. കാരണം ഇതെല്ലാം പാടെ കുത്തി അതിന് ആകെ പാടെ ജഗപോകായിട്ട് ഇല്ല. ഇനി കഴിച്ചിട്ട് ഇവിടത്തെ അവിടത്തെ ഒന്ന് നിങ്ങൾ കഴിച്ചു നടത്തിയ ഒരു ഇത് പറയാം. നല്ല ജ്യൂസിയാണ്. മയോണൈസ് അതുപോലെ തന്നെ ഗാർലിക് നന്നായിട്ട് അതിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് കാണിക്കും. ഇല്ല ഇല്ല, ഇതിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൈ ഒന്ന് ഇളക്കാറുണ്ട്. കാണാറുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ചെയ്താലുണ്ടല്ലോ കൂടുതൽ അതിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേകത ഞാൻ തോന്നുന്നു സാജ് ബ്രെഡ് ഇതിനെ ഇത് കുറച്ചും കൂടി ഹാർഡ് ആയിരിക്കും അവിടെ. പിന്നെ ക്രിസ്പി ആയിരിക്കും ഇവിടെ കുറച്ചും കൂടി സോഫ്റ്റ് സോഫ്റ്റ് ആണ്. പക്ഷെ അകത്ത് ഇവര് കൂടുതലായിട്ട് ഇതില് മയോണൈസ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് ക്രീമി ടെക്സ്ചർ ഉള്ള ഫുഡ് കൂടുതൽ ഇഷ്ടമാണ്. അവിടെ അത്ര ഉണ്ടാവില്ല, ഇത്ര ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള പകുതി ആളുകൾ റിയൽ ഷവർമ കഴിച്ചിട്ടാന്ന് പറയാം. ശരിക്കും ഇതിന്റെ റിയൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലബനാനിൽ വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ തുർക്കിയിൽ വിസിറ്റ് ചെയ്യണം. അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ദുബായിലുള്ള. ഇത് സിറിയൻ ഷവർമ ആണ്. ഇത് അത് സൂര്യന്റെ. അപ്പൊ എന്തിനു പ്രത്യേകം എപ്പോഴും പുളിപ്പ് കുറച്ച് കൂടും. അതാണ് പക്ഷേ ഓരോ രാജ്യങ്ങളും ആ അതിന്റെ ഓതന്റിക് അനുഭവിക്കണം അല്ലേ? അതാണ് അതിന്റെ ഇത്. എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചു ഇപ്പൊ ഇതുവരെ? 48 രാജ്യങ്ങൾ സന്ദർശിച്ചു. അവതരിപ്പിച്ചത് ഒരു കയ്യടി കൊടുക്കണം. കാരണം 8 രാജ്യങ്ങളാണ് ഒരു പാഷൻ ആയിട്ട് എടുത്തുകൊണ്ട് എനിക്കാണ് സന്തോഷ് ജോസുകളങ്ങന്റെ വാക്കുകളൊക്കെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. കാരണം ഒരു വലിയ ഒരു വീട്ടില് വലിയ ഇതിൽ ജനിച്ച ഒരാളൊന്നുമല്ല അല്ലേ? സാധാരണക്കാരിലായിട്ട് വന്നിട്ട് അതിനുള്ള പാഷനുമായിട്ട് ഇത്രയും. അതെ 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 അതെ, ഇത്രയും സുഖം. പക്ഷെ എന്തായാലും അതിന് അതിനൊരു കയ്യടി കഴിയുന്നുണ്ടോ? കാരണം ഇനി കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ച് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക്
കൂടുതൽ കൂടുതൽ ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്താൻ കഴിയട്ടെ. ഞങ്ങൾ ഞാൻ ഈ കൊച്ചു കേരളത്തെ കൂടെ ഇങ്ങനെ നടക്കാം. അതൊക്കെ ഓരോ വിധി എന്ന് പറയുമ്പോൾ, അതെ അതെ, നമ്മള് വളർന്ന സ്ഥലം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, അവിടെ ഗ്രിപ്പ് കിട്ടി അവിടെ നിന്ന് പോവാന്നുള്ളത്, അതെ അതെ, അപ്പൊ വളരെയധികം സന്തോഷം. അപ്പൊ നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയൻസ് ആണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവരില്ലെങ്കിൽ നമ്മളില്ല സത്യത്തിൽ. അപ്പൊ എന്തായാലും ഇവിടെ വെച്ച് കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോ ഇനി നാട്ടിൽ വെച്ചിട്ടും കാണാം. ഇനി നമ്മള് ദുബായിക്ക് വരികയാണെങ്കിൽ പിന്നെ പറഞ്ഞതുപോലെ ഒരു എന്താ പറയാ, നമ്മള് ബ്ലോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുന്ന ആളുകളോ, ആ റിലേഷൻ ഉണ്ട്, അതെ അതെ, ഒരേ ഇതില് അത് ഭയങ്കര ക്ലോസ് ആണ്. താങ്ക് യു കേട്ടോ. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഷവർമ കഴിച്ച് ഇങ്ങനെ യാത്ര തുടരട്ടെ. നിങ്ങൾ ഞങ്ങളെ പുറകെ വരാം അല്ലേ? തീർച്ചയായിട്ടും. ഞാനിതിനെ പറ്റി അഭിപ്രായം പറയാൻ ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിന്റെ എക്സ്പെർട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്തായാലും നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഷവർമയല്ല ഇവിടെ ഉള്ള ഷവർമ. ഓക്കെ, സന്തോഷം. താങ്ക്സ് സലീംക്കാ.